പ്രിയപ്പെട്ടവരെ, പട്ടാമ്പി കൊടുമുണ്ടയിലെ കുഞ്ഞൻ നായർ സ്മാരക വായനശാല അടിയന്തരാവസ്ഥയുടെ 46-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഓൺലൈൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. കൊടുമുണ്ടയും പട്ടാമ്പിയുമെല്ലാം നവോത്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും തൊഴിലാളിവർഗ സംഘാടനത്തിൻ്റെയും ഉജ്ജ്വല ചരിത്രമുള്ള മണ്ണാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെയൊക്കെ വലിയ പാരമ്പര്യമുള്ള വള്ളുവനാടിൻ്റെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. കൊടുമുണ്ടയിൽ വീട്ടിവെട്ടതിരിപ്പാട് സ്ഥാപിച്ച നാനാജാതി മതസ്ഥരുടെ ഒരു ബഹുമത സമൂഹം വളരെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു, 1930-കളുടെ മധ്യത്തോടെ തന്നെ. അവിടെ സമുദായ പ്രമാണിമാർ ദൃഷ്ടി കൽപ്പിച്ചവരുടെ ഒരു പൊതു അടുക്കള അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. ഉത്ബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതും കൊടുമുണ്ടയിൽ നിന്നാണ്. ഇങ്ങനെ ആധുനിക കേരളത്തെ നിർമ്മിക്കുന്നതിലും രൂപീകരിക്കുന്നതിലും നിർണായകമായ പങ്കുവഹിച്ച മുന്നേറ്റങ്ങളുടെ ഒരു പ്രധാന തട്ടകമായിരുന്നു വള്ളുവനാടും പട്ടാമ്പിയും കൊടുമുണ്ടയുമൊക്കെ. ആ കൊടുമുണ്ടയിലെ അക്ഷരത്തിൻ്റെയും ആശയങ്ങളുടെയും വെളിച്ചം പ്രസരിപ്പിക്കുന്ന പ്രകാശഗോപുരമാണ് കുഞ്ഞൻ നായർ സ്മാരക വായനശാല. കുഞ്ഞൻ നായർ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്ന വായനശാല അടിയന്തരാവസ്ഥ വാർഷികത്തോടനുബന്ധിച്ച് ഇങ്ങനൊരു സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചത് വളരെ ഉചിതമാണ്. ഇത്തരത്തിലുള്ള ഓർമ്മ പുതുക്കലുകളിലൂടെ, ഇവിടെ കുഞ്ഞൻ നായരുടെ ഓർമ്മ പുതുക്കുന്ന വായനശാല അടിയന്തരാവസ്ഥയുടെയും ഓർമ്മ പുതുക്കുകയാണ്. അടിയന്തരാവസ്ഥയുടെ ഓർമ്മ പുതുക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഇരുണ്ട നാളുകളായിരുന്നു അടിയന്തരാവസ്ഥയുടേത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ വിശേഷിപ്പിച്ചതുപോലെ, മനുഷ്യൻ്റെ ചിന്തയ്ക്കും നാവിനും വിലങ്ങിട്ട കാലമായിരുന്നു അടിയന്തരാവസ്ഥക്കാലം. 1975 ജൂൺ 25-ന്റെ അർദ്ധരാത്രിയിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനമുണ്ടാവുന്നത്. ആ അടിയന്തരാവസ്ഥ 21 മാസക്കാലം നിലനിന്നു. അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ പഴയ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും അറിയാം. 1971-ൽ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയെ തുടർന്നാണ് ഹൈക്കോടതിയുടെ വിധിയിൽ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെട്ടു. മാത്രമല്ല, തുടർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് 6 വർഷത്തേക്ക് വിലക്കുകയും ചെയ്തു. വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ രാജ്യമാകെ ഉയർന്നു വന്നു. വിവിധ ജനവിഭാഗങ്ങൾ പ്രക്ഷോഭ രംഗത്തേക്ക് വന്നു. അങ്ങനെ വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു സാഹചര്യം രാജ്യത്താകെ രൂപപ്പെട്ടു. ആ പശ്ചാത്തലത്തിൽ ആണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യം അതിനു മുമ്പൊരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത, നേരിടേണ്ടി വരുമെന്ന് സങ്കല്പിച്ചിട്ടില്ലാത്ത കടന്നാക്രമണങ്ങൾക്കും പീഡനങ്ങൾക്കുമാണ് അടിയന്തരാവസ്ഥാക്കാലം സാക്ഷ്യം വഹിച്ചത്. ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ നിർദ്ദയം ലംഘിക്കപ്പെട്ടു. ഭരണഘടനാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. വലിയ അടിച്ചമർത്തലുകൾ എല്ലാ വിമതസ്വരങ്ങൾക്കും പ്രതിപക്ഷ ശബ്ദത്തിനും നേരെ ഉണ്ടായി. പ്രതിപക്ഷ നേതാക്കൾ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പ്രതിഷേധിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ജയിലിലടച്ചു. പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തി. അന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടേതല്ലാത്ത
മറ്റു പാർട്ടികളുടെ സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിട്ടു. പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ മാറ്റിവെച്ചു. പാർലമെന്റിന്റെ അധികാരത്തെ പൂർണ്ണമായി മറികടന്നുകൊണ്ട് പ്രസിഡന്റിന്റെ അസാധാരണമായിട്ടുള്ള ഉത്തരവുകൾ ഇറങ്ങി. അമിതാധികാര പ്രവണത അതിൻ്റെ എല്ലാ കരാള രൂപങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു കേസുമില്ലാതെ നിരപരാധികളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസിന് ലഭിച്ചു. കുടുംബാംഗങ്ങളെ അറിയിക്കാതെ ആരെയും പിടിച്ചുകൊണ്ടുപോകാം. ആ അധികാരം, പോലീസിന് കിട്ടിയ അധികാരം വ്യാപകമായി ദുരുപയോഗിക്കപ്പെട്ടു. 110,000 പേരെയാണ് അടിയന്തരാവസ്ഥക്കാലത്ത് വിചാരണ കൂടാതെ തടവിൽ പാർപ്പിച്ച് പീഡിപ്പിച്ചത് എന്ന് ഷാ കമ്മീഷന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കും. 81,000 പുരുഷന്മാരെ നിർബന്ധിത ബന്ധ്യംകരണത്തിന് ഇരയാക്കി. അടിയന്തരാവസ്ഥക്കാലത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് നിർബന്ധിത ബന്ധ്യംകരണം എന്നത്. ദില്ലി നഗരത്തിൽ, തലസ്ഥാന നഗരിയിൽ മാത്രം നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ പേരിൽ 1.5 ലക്ഷം കുടിലുകളാണ് പൊളിച്ചു മാറ്റിയത്. ചേരികൾ ബുൾഡോസറുകൾ കൊണ്ട് ഇടിച്ച് നിരത്തി. അങ്ങനെ ഭരണകൂടത്തിൻ്റെ അമിതാധികാര സ്വഭാവം എല്ലാ തരത്തിലും ജനങ്ങളുടെ അവകാശങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട അമിതാധികാരത്തിൻ്റെ ബുൾഡോസറുകൾ മൗലികാവകാശങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും നേരെ നിർദ്ദയം ഉരുണ്ട് കയറിയ നാളുകളായിരുന്നു അടിയന്തരാവസ്ഥയുടെ നാളുകൾ. പത്രമാരണ നിയമം നടപ്പാക്കി. സർക്കാരിനെ വിമർശിക്കുന്ന, സർക്കാരിനെതിരായിട്ടുള്ള വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതായി അടച്ചുപൂട്ടേണ്ടി വന്നു. അക്കാലത്താണ് വൈലോപ്പിള്ളി എഴുതിയത്, തിരുവായ്ക്കെതിർവായ മിണ്ടുകിൽ കേൾക്കാം രാവിൽ, പുരവാതിലിൽ അങ്ങേ കിങ്കരർ മുട്ടും ശബ്ദം, യാത്ര ചോദിക്കാൻ പോലുമാവാതെ അവരെത്തും കാത്തുനിന്നിട്ടും കഴുവിങ്കലോ തുറുങ്കിലോ. വൈലോപ്പിള്ളി ആ കാലത്തെ ഭീതിതമായിട്ടുള്ള നാളുകളെക്കുറിച്ച്, അടിച്ചമർത്തലിനെ കുറിച്ച് എഴുതിയ വരികളാണിത്. പാർലമെന്റിൽ AKG അടിയന്തരാവസ്ഥക്കെതിരായി സിംഹഗർജനം തന്നെ മുഴക്കുകയുണ്ടായി. എൻ്റെ വ്യക്തിപരമായിട്ട് അടിയന്തരാവസ്ഥ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നൊരു ഓർമ്മ, ഞാനന്ന് ചെറിയ ക്ലാസ്സിൽ ഏതിലോ പഠിക്കുകയാണ്. പത്രം വായിച്ചു തുടങ്ങുന്നതിനും മുമ്പാണ് എല്ലാ സന്ധ്യയ്ക്കും വീട്ടിലെ കോലായിലിരുന്ന് നാമം ചൊല്ലുക എന്നതൊരു നിർബന്ധമാണ്. ഞാനും അമ്മയും കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ കോലായിലിരിക്കുമ്പോൾ വിജനതയിൽ പെട്ടെന്ന് ഒരു മുദ്രാവാക്യം വിളി കേൾക്കുകയുണ്ടായി. എൻ്റെ ഓർമ്മയിലുള്ള ആ മുദ്രാവാക്യം ഇതാണ്: എവിടെ എവിടെ ഞങ്ങളുടെ രാജൻ എവിടെ, മറുപടി പറയൂ സർക്കാരെ എന്നാണ്. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, എന്താണ് ഈ മുദ്രാവാക്യം, എന്താണ് രാജൻ? അന്ന് അമ്മ, ഒരുപക്ഷെ അത് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് പിന്നാലെയാവണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അടിയന്തരാവസ്ഥക്കാലത്ത് അങ്ങനെ ഒരു പ്രകടനം നടക്കുമായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എൻ്റെ ഒരു ഓർമ്മ അതാണ്. അപ്പം അമ്മ പറഞ്ഞു, രാജനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി, തിരിച്ചു കിട്ടിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ. വിദ്യാർത്ഥിയായിരുന്നു, എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു എന്നൊക്കെ. അതെൻ്റെ ഒരു വളരെ പഴയ, എന്നാൽ ഒട്ടും മങ്ങാതെ മനസ്സിൽ നിൽക്കുന്ന ഒരോർമ്മയാണ്. പിന്നീട് രാജൻ കേസിനെ ആസ്പദമാക്കി ഷാജി എൻ കരുണിൻ്റെ വിഖ്യാതമായിട്ടുള്ള ചലച്ചിത്രം പിറവി ഉണ്ടാവുകയുണ്ടായി. വർഷങ്ങൾക്ക് ശേഷം, എനിക്കൊന്ന് 80s അവസാനത്തിൽ എപ്പോഴാണ്, ഞങ്ങളെല്ലാം കോളേജിൽ പഠിക്കാൻ തുടങ്ങിയ കാലത്താണ് ആ സിനിമ ഉണ്ടാവുന്നത്. അതിൽ ഒരച്ഛൻ അനുഭവിച്ച, അച്ഛനും അമ്മയുമൊക്കെ അനുഭവിച്ച കാണാതായ മകനെക്കുറിച്ചോർത്തുള്ള നീറ്റലും സങ്കടവും വിഹുലതയും മാത്രമല്ല, ഭരണകൂടത്തിൻ്റെ ക്രൂരമായ അടിച്ചമർത്തലിൻ്റെ പ്രമേയം കൂടിയാണ് അത്. അപ്പോൾ ആ നിലയിലുള്ള അടിച്ചമർത്തലുകൾ, രാജനെ പിടിച്ചുകൊണ്ടുപോയതും
പിന്നീട് കക്കയത്തെ ക്യാമ്പിലിട്ട് ഉരുട്ടി കൊലപ്പെടുത്തിയതും മൃതശരീരം പോലും കിട്ടാതിരുന്നതുമെല്ലാം നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അതിക്രമങ്ങൾ നടന്ന കാലമാണ് അടിയന്തരാവസ്ഥയുടെ കാലം. അന്ന് സാധാരണഗതിയിലുള്ള പ്രത്യക്ഷമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമായിരുന്നില്ല. കൂട്ടത്തിൽ പറയട്ടെ, അടിയന്തരാവസ്ഥക്കാലത്താണ് ഇന്നത്തെ മുഖ്യമന്ത്രി ലോക്കപ്പിൽ മർദ്ദനത്തിന്, ക്രൂരമായ മർദ്ദനത്തിനിരയായത്. അത് എം എൽ എ ആയിരിക്കുമ്പോഴാണെന്ന് ഓർമ്മിക്കണം. എം എൽ എ എന്ന പരിഗണന പോലും ഉണ്ടായിരുന്നില്ല. ക്രൂരമർദ്ദനത്തിന് ഇരയായി കാലൊടിഞ്ഞത് അടിയന്തരാവസ്ഥക്കാലത്താണ്. അപ്പോൾ എം എൽ എ എന്നോ വിദ്യാർത്ഥിയെന്നോ രാഷ്ട്രീയ പ്രവർത്തകനെന്നോ തൊഴിലാളി പ്രവർത്തകനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ അടിയന്തരാവസ്ഥക്കാലത്ത് ക്രൂരമായിട്ടുള്ള പോലീസ് പീഡനങ്ങൾ അരങ്ങേറുകയുണ്ടായി. സാധാരണഗതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമായിരുന്നില്ല. എൻ്റെ വളരെ പ്രിയപ്പെട്ടൊരു അധ്യാപകൻ പറഞ്ഞ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയായിരുന്ന പ്രൊഫസർ ഗോവിന്ദൻകുട്ടി കർത്ത അദ്ദേഹം എപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു അടിയന്തരാവസ്ഥയെക്കുറിച്ച്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം പെട്ടെന്ന് സ്കൂളുകളൊക്കെ വിട്ടത്രേ. അപ്പോൾ കൂട്ടത്തോടെ കുട്ടികൾ സന്തോഷത്തോടെ പെട്ടെന്ന് ബെല്ലടിച്ച് വിട്ടപ്പോൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ആർത്ത് വിളിച്ച് മടങ്ങുന്നതിനിടയിൽ ആദ്യം വഴിയിൽ കണ്ട ആളെ കുട്ടികളോട് പറഞ്ഞു, എന്താ പിള്ളേരെ ബഹളം വയ്ക്കുന്നത്, അടിയന്തരാവസ്ഥയാണെന്ന് അറിഞ്ഞൂടെ, മിണ്ടാൻ പാടില്ല, ശബ്ദമുണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കുറച്ചുകൂടി എത്തിയപ്പോൾ പിന്നെ കണ്ട ആൾ പറഞ്ഞു, അടിയന്തരാവസ്ഥയല്ലേ, കൂട്ടം കൂടി നടക്കാൻ പാടില്ല എന്നറിയില്ലേ. മാവിന് കല്ലെറിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞത്രേ, അടിയന്തരാവസ്ഥയാണ്, മാവിൽ കല്ലെറിയാൻ പാടില്ല എന്ന് പറയില്ലേ. വീട്ടിൽ വന്ന കുട്ടിയോട് അമ്മ ചോദിച്ചു, എന്താ സ്കൂൾ വിട്ടത്? അപ്പോൾ കുട്ടി പറഞ്ഞു, അത് അടിയന്തരാവസ്ഥ കാരണം. അതെന്താ അടിയന്തരാവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, കൂട്ടം കൂടി നടക്കാൻ പാടില്ല, കല്ലെടുത്തെറിയാൻ പാടില്ല, ഇതാണ് അടിയന്തരാവസ്ഥ എന്ന്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള സംഘടിതമായ പ്രവർത്തനങ്ങളും പ്രതിഷേധങ്ങളും ജനാധിപത്യപരമായ സംഘം ചേരലുകളും ശബ്ദമുയർത്തലുകളും പൂർണ്ണമായി വിലക്കപ്പെട്ട കാലമായിരുന്നു അടിയന്തരാവസ്ഥ. അതിനെ അന്ന് പുരോഗമന ശക്തികളും ജനാധിപത്യ ശക്തികളും മറികടന്നത് സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. സാംസ്കാരിക കൂട്ടായ്മകൾ ഉണ്ടാക്കി, സാംസ്കാരിക സംഘടനകൾ രൂപം കൊടുത്തു. അടിയന്തരാവസ്ഥക്കാലത്ത് കേരളത്തിലെ ക്യാമ്പസുകളിലാകെ രൂപം കൊണ്ടൊരു കൂട്ടായ്മയുടെ പേര് കാഫ് എന്നായിരുന്നു, ക്യാമ്പസ് ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് ഫോറം, CAWF. കാഫ് ആ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ മറവിൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള ആശയപ്രചരണം, അമിതാധികാര വാഴ്ചയ്ക്കെതിരായിട്ടുള്ള ആശയപ്രചരണവും ജനകീയ അണിനിരത്തലും എല്ലാം അക്കാലത്ത് നടക്കുകയുണ്ടായി. ആ കാലത്താണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവികൾ സ്വന്തം കവിതകളിലൂടെ അടിയന്തരാവസ്ഥയെ, അടിച്ചമർത്തലിനെ നിശിതമായി വിമർശിച്ചതും ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ചെറുത്തുനിൽപ്പുകൾക്ക് കരുത്തു പകർന്ന ഇന്ധനമായ അനേകം കവിതകൾ എഴുതിയതും പ്രതിരോധത്തിൻ്റെ ഒരു ഒരു സ്രോതസ്സായിട്ട് ആ കവിതകൾ മാറി. കടമനിട്ടയുടെ ശാന്ത അടിയന്തരാവസ്ഥക്കാലത്താണ് ഉണ്ടാകുന്നത്. ആ ശാന്തയിൽ ആ കാലത്ത് നിലനിന്നിരുന്ന ഭീതിതമായിട്ടുള്ള ഇരുണ്ട അവസ്ഥയെക്കുറിച്ചുള്ള ആ അവസ്ഥയെ തീക്ഷ്ണമായി തന്നെ ആവിഷ്കരിക്കുന്നുണ്ട്. ഒരു നിലവീർപ്പെങ്കിലും അയച്ച് നമുക്ക് ഈ നിർവികാരതയെ ബന്ധിക്കാം എന്ന് ശാന്തയിൽ കടമ്പനിട്ട പറയുന്നു. നാവുമരം എന്ന വളരെ തീക്ഷണമായിട്ടുള്ള കവിത സച്ചിദാനന്ദൻ എഴുതുന്നത് അടിയന്തരാവസ്ഥക്കാലത്താണ്. അയ്യപ്പ പണിക്കരുടെ കാർട്ടൂൺ കവിതകൾ അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ട് വരികയുണ്ടായി. ഇപ്പോൾ കവിതയും നാടകവും സിനിമയും, ജനകീയ സിനിമാ പ്രസ്ഥാനം, നാടക പ്രസ്ഥാനം എല്ലാം അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ സമരമുഖങ്ങളായി വികസിപ്പിക്കപ്പെട്ട കാലമാണ്.
വായനശാലകളും അതുപോലുള്ള കലാസമിതികളുമൊക്കെ ഈ രാഷ്ട്രീയ പ്രതിരോധത്തിൻ്റെ മറകളായിട്ട് അക്കാലത്ത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ആക്രമണം കൂടിയായിരുന്നു അടിയന്തരാവസ്ഥ. ലോകത്തെ താരതമ്യേന മെച്ചപ്പെട്ട ഭരണഘടനകളിൽ ഒന്നാണ് ഇന്ത്യയുടെ ഭരണഘടന. മതനിരപേക്ഷതയും ജനാധിപത്യവും ഫെഡറൽ ഘടനയുമൊക്കെ ആ ഭരണഘടന ഉറപ്പു നൽകുന്ന കാര്യങ്ങളാണ്. അങ്ങനെ മെച്ചപ്പെട്ടൊരു ഭരണഘടനയുണ്ടെങ്കിൽ പോലും ആ ഭരണഘടനയെയും നിശ്ചലമാക്കാനാവും, ജനാധിപത്യത്തെ തൽക്കാലത്തേക്കെങ്കിലും പ്രവർത്തനരഹിതമാക്കാൻ കഴിയും, ഏകാധിപത്യത്തിന് പിടിമുറുക്കാൻ കഴിയും എന്ന് തെളിയിച്ച അനുഭവം കൂടിയാണ് അടിയന്തരാവസ്ഥ. നമ്മളതിനെ അതിജീവിച്ചു എന്നത് ശരിയാണ്. പക്ഷേ അന്നത്തെ അടിയന്തരാവസ്ഥയെ അതിജീവിച്ചുവെങ്കിലും അടിയന്തരാവസ്ഥ സൃഷ്ടിച്ച ജനാധിപത്യത്തിനുമേലുള്ള അമിതാധികാരത്തിൻ്റെ വാൾ അതിപ്പോഴും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്, ഡെമോക്രസിൻ്റെ വാൾ പോലെ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഒരുപക്ഷെ ഏറ്റവും അടുത്തുനിന്ന് നമ്മുടെ തലയ്ക്ക് തൊട്ട് മുകളിൽ ആ വാൾ കാണുന്നൊരു കാലം ഇതാണ്. എല്ലാവരെയും ഭീതിതമാക്കിക്കൊണ്ട് നമ്മുടെ തലയ്ക്ക് തൊട്ട് മുകളിൽ ആ വാൾ ഇപ്പോൾ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ കഴിയും. ഒരുപക്ഷെ അടിയന്തരാവസ്ഥയെ അനുസ്മരിപ്പിക്കുന്ന പലതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മൂലധന ശക്തികൾ, കോർപ്പറേറ്റ് ശക്തികൾ രാജ്യത്തെ വിഭവങ്ങളുടെ മേൽ സമ്പൂർണമായിട്ട് പിടിമുറുക്കുന്നത്, അതിരുകളില്ലാത്ത ചൂഷണത്തിന് മൂലധന ശക്തികൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്, അതുപോലെ ജനാധിപത്യ അവകാശങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, അത് പൗരന്മാരുടെ സ്വകാര്യ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന് പോലുമെതിരെ, ഭക്ഷണം ഏത് കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, അതിന് പോലുമെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. പൗരാവകാശങ്ങൾക്കെതിരായിട്ടുള്ള കയ്യേറ്റങ്ങൾ നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം അനുഭവമാണ് ലക്ഷദ്വീപ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാശ്മീർ മുതൽ ലക്ഷദ്വീപ് വരെ നമുക്ക് ഒട്ടേറെ ഉദാഹരണങ്ങളും അനുഭവങ്ങളും ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ജനാധിപത്യ വിരുദ്ധമായ അമിതാധികാര പ്രയോഗത്തിൻ്റെ, അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളുടെ നിഴലിങ്ങനെ വീണുകിടക്കുന്ന ഒട്ടേറെ ഉദാഹരണങ്ങൾ സമകാലിക ഇന്ത്യയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവും. കർഷകർ, വിദ്യാർത്ഥികൾ, ബുദ്ധിജീവികൾ, എഴുത്തുകാർ, കലാകാരന്മാർ എല്ലാം ഇതിന് ഇരകളായിത്തീരുന്നതും സമകാലിക ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയും. പൗരത്വ മുതൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടൊരു കാര്യമാണല്ലോ പൗരത്വം എന്നത്. പൗരത്വം മുതൽ നമ്മുടെ രാഷ്ട്ര സംവിധാനത്തിൻ്റെ ആധാരശിലകളിലൊന്നായിട്ടുള്ള മതനിരപേക്ഷത, ഫെഡറൽ സംവിധാനം, അതുവരെ എല്ലാത്തിലും ഈ അമിതാധികാരത്തിൻ്റെ ഇടപെടലുകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യ ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമായിട്ടാണ് 1950-ഓടുകൂടി പ്രഖ്യാപിക്കപ്പെട്ടത്. സ്വാതന്ത്ര്യം 47-ൽ കിട്ടി, 50-ലാണ് ഭരണഘടന ഉണ്ടാവുന്നത്. ഭരണഘടനയുടെ പ്രിയാമ്പിൾ തന്നെ, ആമുഖം തന്നെ പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സെക്യുലർ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ്. അപ്പോൾ മതനിരപേക്ഷത, സ്ഥിതി സമത്വം, ജനാധിപത്യം, ഇത് മൂന്നുമാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഇന്ത്യ എന്ന രാഷ്ട്രസങ്കല്പത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ. ആ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് രാജ്യം വ്യതിചലിക്കുന്നതും രാജ്യത്തെ വേറൊരു ദിശയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും നമ്മളിന്ന് കാണുകയാണ്.
ഈ ഇന്ത്യ എന്ന ആശയം, മതനിരപേക്ഷ ഇന്ത്യ എന്ന ജനാധിപത്യ ഇന്ത്യ എന്ന ആശയം, ഇന്ത്യ എന്ന രാഷ്ട്രസങ്കല്പം, ഭരണഘടന വിഭാവനം ചെയ്യുന്ന രാഷ്ട്രസങ്കല്പം സ്വാതന്ത്ര്യസമരത്തിൻ്റെ സൃഷ്ടിയാണ്. സ്വാതന്ത്ര്യസമരകാലത്ത് തന്നെ വ്യത്യസ്ത രാഷ്ട്രവീക്ഷണങ്ങളുണ്ട്. മതനിരപേക്ഷ ഇന്ത്യ എന്നതോടൊപ്പം മതാധിഷ്ഠിത ഇന്ത്യ എന്ന രാഷ്ട്രവീക്ഷണവുമുണ്ട്. ആ രാഷ്ട്രവീക്ഷണങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ എന്ന ആശയത്തിനാണ് മേൽക്കൈ കിട്ടിയത്. അങ്ങനെയാണ് ഭരണഘടന ഇന്ത്യയെ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയായിട്ട് നിർവചിക്കുന്നത്. എന്നാൽ അന്നും മതരാഷ്ട്രവാദം ശക്തമായി പിടിമുറുക്കിയിരുന്നു എന്ന് ഓർമ്മിക്കണം. അതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ സംവാദങ്ങളെല്ലാം ഉപസംഹരിച്ചുകൊണ്ട് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ നടത്തിയ പ്രസംഗം 1949 നവംബർ 25 നവംബർ 26 ഭരണഘടനയുടെ കരട് അംഗീകരിച്ചു അസംബ്ലി. അതിൻ്റെ തലേന്ന് നടത്തിയ പ്രസംഗത്തിൽ അംബേദ്കർ പറഞ്ഞു, ചരിത്രം വീണ്ടും ആവർത്തിക്കുമോ, അതായത് ഇന്ത്യയ്ക്ക് ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ, ഇന്ത്യയിലെ ജനങ്ങൾ രാഷ്ട്രത്തിന് മുകളിൽ തങ്ങളുടെ മതവിശ്വാസത്തെ പ്രതിഷ്ഠിക്കുമോ അതോ മതവിശ്വാസത്തിന് മുകളിൽ രാഷ്ട്രത്തെ പ്രധാനമായിട്ടും പരിഗണിക്കുമോ. ഉത്തരം എനിക്കറിയില്ല എന്ന് ദീർഘവീക്ഷണത്തോടുകൂടി അംബേദ്കർ അന്ന് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് എത്ര പ്രസക്തമാണ് എന്ന് സമകാലിക അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഭരണഘടന നല്ലതായതുകൊണ്ട് മാത്രം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നില്ല, ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കപ്പെടണമെന്നില്ല. അംബേദ്കർ അതും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എത്ര നല്ല ഭരണഘടനയുണ്ടെങ്കിലും ആ ഭരണഘടന കൈകാര്യം ചെയ്യുന്നത് ആര് എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. ഭരണഘടനയോട് പ്രതിബദ്ധത പുലർത്തുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് നമുക്കിന്ന് ആവശ്യം എന്ന് അംബേദ്കർ അന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ഭരണഘടന ആ ഭരണഘടനയോട് പ്രതിബദ്ധതയുള്ളവരുടെ കയ്യിലാവുമ്പോൾ അത് നടപ്പാക്കപ്പെടും. അതല്ലെങ്കിൽ ഭരണഘടന നല്ലതാണ് എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് അംബേദ്കർ അന്ന് നൽകിയ മുന്നറിയിപ്പും വളരെ പ്രധാനമാണ്. ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. അടിയന്തരാവസ്ഥയെ നമ്മൾ അതിജീവിച്ചു. കടമ്മനിട്ടയുടെ വിഖ്യാതമായിട്ടുള്ള കവിത കണ്ണൂർ കോട്ടയിൽ പറയുന്നത് പോലെ, എല്ലാ കോട്ടകൊത്തളങ്ങളും ഒരു നാൾ പുരാവസ്തുവാകും, എല്ലാ പീരങ്കികളും ഒരു നാൾ നിശബ്ദമായി തുരുമ്പിക്കും, എല്ലാ സുൽത്താൻമാരും വെളിച്ചം കടക്കാത്ത ഗുഹകളിലൂടെ ഒളിച്ചോടും എന്ന് കടമ്മനിട്ട എഴുതിയത് ഇരുണ്ട കാലത്തെ അതിജീവിച്ചതിൻ്റെ പ്രത്യാശയിൽ നിന്നാണ്. മറ്റൊരു അടിയന്തരാവസ്ഥയോ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയിലെ അർദ്ധ ഫാസിസ്റ്റ് ഭീകരതയെയും മറികടക്കുന്ന ഫാസിസ്റ്റ് ഭീകരത തന്നെയോ വീണ്ടും നമ്മുടെ രാജ്യത്തെ കീഴ്പ്പെടുത്തില്ല എന്നതിന് ഒരൊറ്റ ഗ്യാരണ്ടിയേ ഉള്ളൂ. അത് രാജ്യത്തെ ജനങ്ങളുടെ ജാഗ്രത മാത്രമാണ്. ജനങ്ങളുടെ ജാഗ്രത മാത്രമാണ് അക്കാര്യത്തിലുള്ള ഉറപ്പ്. അടിയന്തരാവസ്ഥയെ നാം മറികടന്നതും ജനങ്ങളുടെ ജാഗ്രതയും ത്യാഗനിർഭരമായിട്ടുള്ള പോരാട്ടങ്ങളും വഴിയാണ്. മറ്റൊരു അടിയന്തരാവസ്ഥയോ ഫാസിസ്റ്റ് അധിനിവേശമോ ഇന്ത്യയിൽ ഉണ്ടാവില്ല, അതിന് ഇന്ത്യയെ കീഴ്പ്പെടുത്തില്ല എന്നുറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ളതും നിതാന്തമായിട്ടുള്ള ജാഗ്രതയാണ്. ആ ജാഗ്രത സൃഷ്ടിക്കാൻ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കലുകൾ സഹായിക്കും. മിലാൻ കുന്ദേരയാണ് പറഞ്ഞത്, ഏകാധിപത്യത്തിനെതിരായ പോരാട്ടം മറവിക്കെതിരായ ഓർമ്മകളുടെ കലാപം കൂടിയാണ് എന്ന്. ഇവിടെ അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിലടയ്ക്കപ്പെട്ട പീഡനം അനുഭവിച്ച ആളുകളുമായിട്ടുള്ള ആശയവിനിമയം, അവരുടെ അനുഭവങ്ങൾ പങ്കിടൽ കൂടിയുണ്ട് ഈ വാർഷികാചരണത്തിൻ്റെ ഭാഗമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ അനുഭവങ്ങൾ പങ്കിടൽ, അടിയന്തരാവസ്ഥയിൽ പീഡനത്തിനിരയായവരുടെ അനുഭവങ്ങൾ പങ്കിടൽ തീർച്ചയായും മറവിക്കെതിരായ ഓർമ്മകളുടെ കലാപമായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ആ ഓർമ്മകളുടെ കലാപം ഫാസിസ്റ്റ് ഭീഷണികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് കരുത്തു പകരട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.
Thank you.